വിശദമായ വാർത്തകളിലേക്ക്. വയനാട് ചീരാലിൽ വീണ്ടും കടുവ ആക്രമണം. ഈസ്റ്റ് ചീരാൽ രാജഗോപാലിന്റെ പശുവിനെയാണ് കടുവ ആക്രമിച്ചത്. വനം വകുപ്പ് സ്ഥലത്ത് തെരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താനായില്ല. കടുവയെ പിടികൂടാൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ബത്തേരി ഊട്ടി റോഡ് ഉപരോധിച്ചു. കഴിഞ്ഞ ഒരു മാസമായി കടുവാഭീതിയിലാണ് ചീരാലും പരിസര പ്രദേശങ്ങളും. സുൽത്താൻ ബത്തേരി കടുവാഭീതിയിലായിട്ട് കാലങ്ങളായി. നിരവധി മൃഗങ്ങളെയാണ് കടുവ ആക്രമിച്ചു കൊന്നത്. 4 മാസമായി കടുവാഭീതിയിലാണ് ചേപ്പില ഗ്രാമവും. പുൽപ്പള്ളി പഞ്ചായത്തിലാണ് ചേപ്പില പ്രദേശം. കടുവാഭീതി കാരണം ഇവിടത്തുകാർ ഉറങ്ങിയിട്ട് കാലങ്ങളായി. എന്തിന്, വീടിന് പുറത്തിറങ്ങാൻ പോലും സാധിക്കുന്നില്ല. കടുവ സാന്നിധ്യം ഇവരുടെ ജീവിതം കീഴ്മേൽ മറിച്ചു. പുലർച്ചെയും വൈകുന്നേരങ്ങളിലും സജീവമായിരുന്ന ഗ്രാമീണ കവലകളിൽ ആരുമില്ല. വനംവകുപ്പിന്റെ ക്യാമറ സ്ഥാപിച്ചു. ക്യാമറയിൽ കടുവയാണെന്ന് സ്ഥിരീകരിച്ചു. അതിനുശേഷം വനംവകുപ്പിനോട് കൂടുവച്ച് അതിനെ പിടിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷെ യങ്ങായിട്ടുള്ള കടുവയാണ്, അത് കൂട്ടിൽ കയറില്ല, കൂടുവെക്കാൻ അനുമതി കിട്ടില്ല, വെടിവെക്കാൻ അനുമതി കിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവരിവിടെ നിന്ന് കടുവയെ ഓടിച്ചു വിടാം എന്ന് പറഞ്ഞ് ഓടിക്കുന്നൊരു പടക്കവുമെല്ലാമായി കയറി ഓടിക്കുന്ന നിലയാണ് ഉണ്ടായത്. എന്നാൽ പിന്നീട് പല ഘട്ടങ്ങളിലും കടുവ നിരന്തരം ഈ വാർഡിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കടുവയുടെ സാന്നിധ്യം ചേപ്പിലയിലെ ജീവിതക്രമം തന്നെ മാറ്റിയിരിക്കുന്നു. രാവിലെ പാൽ അളന്നിരുന്ന ക്ഷീരസംഘം 5:30 എന്നത് 8 മണിയാക്കി. ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും താറുമാറായി. മരണം മുന്നിൽ കണ്ടു വേണം പറമ്പിലിറങ്ങാൻ. ഒറ്റയ്ക്കൊരു സ്ത്രീക്കോ ഒന്നിനൊരു എട്ട് പുല്ല് പോലും പെട്ടാൻ ഒറ്റയ്ക്ക് പറമ്പിലിറങ്ങാൻ ഏത് സമയവും കടുവ വരാം. അല്ല, ഞങ്ങളിപ്പോൾ അതിനോട് പൊരുത്തപ്പെട്ട് തുടങ്ങി എന്ന് പറഞ്ഞ അവസ്ഥയിലെത്തി. പിടിച്ചാ പിടിച്ചു, അല്ലാതെ വേറെ വഴികളൊന്നുമില്ല എന്റെ മുന്നിൽ. പ്രദേശത്തെത്തിയത് കുട്ടിക്കടുവായതിനാൽ വനംവകുപ്പിന്റെ കൂടുവെച്ചോ മയക്കുവെടിവെച്ചോ കടുവയെ പിടികൂടുക സാധ്യമല്ല. എങ്കിലും നാട്ടുകാരുടെ സ്വൈര ജീവിതം ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടലാണ് ആവശ്യം. News 18 വയനാട്. കായംകുളത്തെ ഇരുട്ടിലാക്കി വഴിവിളക്കുകൾ. നഗരത്തിലെ തെരുവിളക്കുകൾ പകുതിയും തെളിയുന്നില്ല. തകരാറിലായ LED ബൾബുകൾ മാറ്റാത്തതാണ് നഗരത്തിൽ ഇരുട്ട് നിറയ്ക്കുന്നത്. ഓരോ വാർഡിലും 50 LED ലൈറ്റുകളും ട്യൂബ് ലൈറ്റുകളും സ്ഥാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്താണ് ഇവ സ്ഥാപിച്ചത്. നഗരത്തിൽ വഴിവിളക്കുകൾ തെളിയിക്കാൻ 3 കമ്പനികളാണ് കരാറെടുത്തത്. ഇതിൽ ഒരു കമ്പനി ട്യൂബ് ലൈറ്റുകളുടെ അറ്റകുറ്റപ്പണിയാണ് നടത്തുന്നത്. മറ്റ് 2 കമ്പനികളാണ് LED ലൈറ്റുകൾ സ്ഥാപിച്ചത്. ഒരു കമ്പനി ഒരു വാർഡിൽ 40 ലൈറ്റുകളും രണ്ടാമത്തെ കമ്പനി ഒരു വാർഡിൽ 10 ലൈറ്റുകളുമാണ് സ്ഥാപിച്ചത്. 2019, 2020, 2021 കാലഘട്ടങ്ങളിലായി 1,50,000 രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. നഗരസഭാ ചെയർപേഴ്സണും സെക്രട്ടറിയും അവർക്ക് കത്തയച്ചിട്ടുണ്ട്. ഇവരിപ്പോൾ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ മെയിൻ്റനൻസിൻ്റെ ആൾക്കാരിവിടെ വരുന്നില്ല. ഞാൻ എടുത്തു പറയുന്നു, കഴിഞ്ഞ ഭരണസമിതിയിൽ എടുത്ത എഗ്രിമെൻ്റാണ് അതൊക്കെ. ഈ ഞങ്ങൾ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം കൊടുത്ത ആ കമ്പനികൾ നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. പിന്നെ എല്ലാ സ്ഥലത്തും നടത്തുന്ന പോലെ ഒരു ദിവസം 2 ദിവസമൊക്കെ കാലതാമസം ഉണ്ടാകുന്നത് വളരെ സ്വാഭാവികമാണ്. 3 വർഷത്തെ അറ്റകുറ്റപ്പണികളുടെ ഉത്തരവാദിത്തത്തോടെയാണ് കമ്പനികൾക്ക് കരാർ കൊടുത്തത്. എന്നാൽ കരാറെടുത്തവർ അറ്റകുറ്റപ്പണിക്കായി ഈ വഴി വന്നിട്ടില്ല. കരാറെടുത്തവർക്ക് പണം കൊടുക്കാനുണ്ടെന്നും ആരോപണമുണ്ട്. കമ്പനികൾ പൂട്ടിപ്പോയതായും ജനപ്രതിനിധികൾ പറയുന്നു. ജനങ്ങൾ പരാതിയുമായി എത്തുന്നതോടെ വെട്ടിലാകുന്നത് ജനപ്രതിനിധികളാണ്. പലരും സ്വന്തം നിലയ്ക്ക് പണം ചെലവഴിച്ച് തകരാറിലായ ലൈറ്റുകൾ മാറ്റിസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ്. തിരക്കേറിയ നഗരത്തിൽ വഴിവിളക്കുകളില്ലാത്തത് യാത്രക്കാരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. News 18 കായംകുളം. വടകര ലോകനാർക്കാവിലെ ചരിത്രശേഷിപ്പുകൾ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. ഫോക്ലോർ അക്കാദമി കുറ്റ്യാടി മണ്ഡലത്തിൽ സംഘടിപ്പിച്ച തൊടുതാളം 2022 നാടൻ കലാമേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരള ഫോക്ലോർ അക്കാദമിയുടെ നേതൃത്വത്തിൽ തൊടുതാളം 2022 നാടൻ കലാമേളത്തിന് ലോകനാർക്കാവിൽ തുടക്കമായി. പൌരാണികതയുടെ തുടിപ്പുകൾ ലോകനാർക്കാവിൽ എത്രമാത്രമുണ്ട് എന്ന് കണ്ടെത്താൻ പുരാവസ്തു പുരാരേഖ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്താൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ പറഞ്ഞു. ഛായാചിത്രങ്ങൾ വിലമതിക്കാനാകാത്തവയാണ്. ലോകനാർക്കാവിലെ ചുമർ ചിത്രങ്ങൾ പരിശോധിച്ച് സംരക്ഷിക്കും. പുരാവസ്തുക്കളുടെ തഴക്കവും പഴക്കവും പരിശോധിച്ച് നിലനിർത്താൻ കഴിയണമെന്നും മന്ത്രി പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് പൗരാണികതയുടെ തുടിപ്പുകൾ ഇവിടെ എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധിക്കാൻ പുരാവസ്തു വിഭാഗത്തിന്റെയും പുരാരേഖാ വിഭാഗത്തിന്റെയും ഉദ്യോഗസ്ഥന്മാരെ ഇവിടെ അയച്ചുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇത് പരിശോധിക്കാം. അങ്ങനെ അത് വ്യക്തമായും അതിന്റെ പഴക്കവും തഴക്കവും ഒക്കെ പരിശോധിച്ചുകൊണ്ട് നിലനിർത്താൻ കഴിയുമോ എന്ന് നമുക്ക് പരിശോധിക്കണം.
മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന തുടിതാളത്തിൽ വിവിധ നാടൻ കലാരൂപങ്ങൾ അരങ്ങേറും. 60 വയസ്സ് കഴിഞ്ഞ ഫോക്ക് ലോർ കലാകാരന്മാരെ പരിപാടിയിൽ ആദരിക്കും. ന്യൂസ് 18 വടകര. കാത്തിരിപ്പിനൊടുവിൽ കോട്ടയം KSRTC സ്റ്റാൻഡിന് ശാപമോക്ഷം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് സ്റ്റാൻഡ് പുതുക്കി പണിഞ്ഞത്. സ്വകാര്യ പങ്കാളിത്തത്തിൽ 32 കോടി രൂപയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് സ്റ്റാൻഡിൽ പണിയുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു പറഞ്ഞു. പൊട്ടിപ്പൊളിഞ്ഞ സ്റ്റാൻഡിലൂടെ ഇനി ദുരിതം പേറി നടക്കേണ്ട. മഴ പെയ്താൽ നിൽക്കാൻ പുതിയ കെട്ടിടവുമായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1.81 കോടി രൂപ ചെലവിട്ടാണ് സ്റ്റാൻഡ് പുതുക്കി പണിഞ്ഞത്. ഗതാഗത മന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഈ 4 ഏക്കർ സ്ഥലത്ത് നേരത്തെ വിഭാവനം ചെയ്ത 32 കോടി രൂപയുടെ പദ്ധതി സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് സന്ദർഭത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഹകരണ മന്ത്രി VN വാസവൻ ഉൾപ്പെടെ ജില്ലയിലെ രാഷ്ട്രീയ നേതൃത്വം ഒന്നടങ്കം പങ്കെടുത്തു. പ്രീ ഫാബ്രിക്കേറ്റഡ് നിർമ്മാണ രീതിയിലാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം. 30 വർഷമാണ് കാലാവധി. സ്റ്റാൻഡിന്റെ 2ാം ഘട്ട നിർമ്മാണം ഉടൻ ആരംഭിക്കാനാണ് തീരുമാനം. ഇത് അങ്ങനെ ഒരു മാതൃകാ സ്റ്റാൻഡാക്കി മാറ്റുന്നതിനുവേണ്ടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കാം. പല തൊഴിലും പെരുവെള്ളല്ലേ, എല്ലാവരും കൂടി ഒരുമിച്ച് ശ്രമിക്കുമ്പോഴേക്ക് ഇത് നമ്മളുടെ നല്ല കറക്റ്റായിട്ട് ഒരു ജ്വൽ ബോക്സ് പോലെ നിൽക്കും. കഴിഞ്ഞ സെപ്റ്റംബറിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു സർക്കാർ പ്രഖ്യാപനം. ശബരിമല തീർത്ഥാടനം ഉൾപ്പെടെ ആരംഭിക്കാനിരിക്കെ ആദ്യഘട്ട പണി പൂർത്തിയായത് യാത്രക്കാർക്കും വലിയ ആശ്വാസമാണ്. ന്യൂസ് 18 കോട്ടയം. ഇടുക്കി ഇടമലക്കുടി പഞ്ചായത്ത് നിവാസികൾക്ക് പഞ്ചായത്ത് ആവശ്യത്തിനായി ഇനി ദേവികുളത്ത് എത്തേണ്ട. ഗ്രാമപഞ്ചായത്ത് കാര്യാലയം ഇനി മുതൽ ഇടമലക്കുടിയിൽ തന്നെ പ്രവർത്തിക്കും. പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ അർജുൻ പാണ്ഡെയുടെ സന്ദർശനത്തെ തുടർന്നാണ് തീരുമാനമായത്. മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ 1ാം വാർഡായിരുന്ന ഇടമലക്കുടി 2010 ഗ്രാമപഞ്ചായത്തായി മാറിയത്. വൈദ്യുതി, ഇന്റർനെറ്റ്, യാത്രാ സൌകര്യം ഉൾപ്പെടെയുള്ളവയുടെ അഭാവം മൂലം പഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം ദേവികുളത്ത് തന്നെ തുടരുകയായിരുന്നു. എന്നാൽ 2023 ജനുവരി 1 മുതൽ പഞ്ചായത്ത് ഓഫീസ് ഇടമലക്കുടിയിൽ തന്നെ പ്രവർത്തിക്കുവാൻ തീരുമാനമായി. കഴിഞ്ഞ ദിവസം സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ അർജുൻ പാണ്ഡ്യൻ ഇടമലക്കുടിയിൽ സന്ദർശനം നടത്തി. ഇടമലക്കുടിയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് പട്ടികവർഗ വകുപ്പ് മറ്റു വകുപ്പുകളായിട്ട് ചേർന്നിട്ട് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായി ഇടമലക്കുടിയുടെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് റോഡ്. വെട്ടിമുട്ട് മുതൽ എടലിപ്പാറ കുടി വരെ റോഡിനായിട്ടുള്ള 13.7 കോടി സാങ്ഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ സൊസൈറ്റിക്കുടി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഇടമലക്കുടിയിൽ മൊബൈൽ കവറേജും ഇന്റർനെറ്റ് സൌകര്യവും ലഭ്യമാക്കുന്നതിനായി 4.3 കോടി രൂപ പട്ടികവർഗ വികസന വകുപ്പ് BSNL അനുവദിച്ചിരുന്നു. ഡിസംബറോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കും. 7.2 കിലോമീറ്റർ ദൂരം വരുന്ന ഇടമലക്കുടി ഇടലിപ്പാറ പെട്ടിമുടി റോഡിന്റെ നിർമ്മാണ ജോലികൾക്കായി പൊതുമരാമത്ത് വകുപ്പിന് 13.7 കോടി രൂപ അനുവദിച്ചിരുന്നു. ഈ ജോലികൾ വേഗത്തിൽ ആരംഭിക്കാൻ പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗത്തിന് പട്ടികവർഗ വികസന വകുപ്പ് ഡയറക്ടർ നിർദ്ദേശം നൽകി. ഇടമലക്കുടി LP സ്കൂൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള നടപടികൾ മൂന്നാർ AEO യോടും അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ശിശുവികസന വകുപ്പിനോടും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ പ്രവർത്തനം ഇടമലക്കുടിയിൽ തന്നെ പൂർണ്ണതോതിൽ നടപ്പിലാക്കുന്നതോടെ ഇടമലക്കുടിയിലെ 600 വരുന്ന പട്ടികവർഗ കുടുംബങ്ങളുടെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഇടമലക്കുടി. ലഹരിക്കെതിരെ സൈക്കിൾ റാലിയുമായി ആലപ്പുഴ തോട്ടപ്പള്ളി കോസ്റ്റൽ പോലീസ്. ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അണിനിരത്തി പരിപാടി സംഘടിപ്പിച്ചത്. വലിയടിക്കൽ ലൈറ്റ് ഹൗസിന് സമീപത്തു നിന്നും ആരംഭിച്ച റാലി അമ്പലപ്പുഴ DYSP ബിജു വി നായർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വിദ്യാർത്ഥികൾ, അധ്യാപകർ, വലിയടിക്കൽ സംയുക്ത ട്രേഡ് യൂണിയൻ, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സമിതി, മനീഷ ക്ലബ്, തറയിൽ കടവ് മഹാദേവ ക്ഷേത്ര സമിതി, പെരുമ്പള്ളി ശ്രീലക്ഷ്മി വിനായക ക്ഷേത്ര ട്രസ്റ്റ് തുടങ്ങി 200 പേർ സൈക്കിൾ റാലിയിൽ പങ്കെടുത്തു. മഹാദേവ ക്ഷേത്ര സമിതി, ആലപ്പാട് സൈക്കിൾ ക്ലബ്, പെരുമ്പള്ളി ചേതന സാംസ്കാരിക വേദി, കോസ്റ്റൽ പോലീസ് ഉദ്യോഗസ്ഥർ, കോസ്റ്റൽ വാർഡന്മാർ അടക്കമുള്ളവരും പങ്കാളികളായി.
കള്ളിക്കാട് ജംഗ്ഷനിൽ സ്വീകരണം നൽകി. റാലി ആറാട്ടുപുഴയിൽ സമാപിച്ചു. ന്യൂസ് 18 കായംകുളം. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ഇടുക്കി ജില്ലാ യുവജന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലഹരിമുക്ത കേരളം ക്യാമ്പയിന്റെ ഭാഗമായി തൊടുപുഴയിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. തൊടുപുഴ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം ജില്ലാ യുവജന കേന്ദ്രം ഓഫീസിന് മുന്നിൽ അവസാനിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. വിമുക്ത മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡിജോദാസ് ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഇടുക്കിയിൽ ഗൃഹനാഥന്മാരുടെ അകാല മരണത്തെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങൾക്ക് കൈത്താങ്ങ്. ഇവർക്കായി സ്വരൂപിച്ച മരണാനന്തര സഹായനിധി വിതരണം ചെയ്തു. നെടുങ്കണ്ടം സ്വദേശികളായ കുര്യൻ പ്ലാക്കൽ സുനീഷ്, പുതുവിള പുത്തൻ വീട്ടിൽ രമേശ് എന്നിവരുടെ കുടുംബങ്ങൾക്ക് കൈത്താങ്ങൊരുക്കാനാണ് നാട്ടുകാർ ഒരുമിച്ചത്. കഴിഞ്ഞ ജൂലൈ 11 നെടുങ്കണ്ടം കിഴക്കേ വയലിലുണ്ടായ വാഹനാപകടത്തിലാണ് സുനീഷ് മരിച്ചത്. രോഗബാധയെ തുടർന്നായിരുന്നു രമേശിന്റെ മരണം. മരണം ഇരു കുടുംബങ്ങളെയും പ്രതിസന്ധിയിലാക്കി. ഇതോടെയാണ് നാട്ടുകാർ ഒന്നിച്ച് സഹായനിധി രൂപീകരിച്ചത്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സഹായനിധിയിലേക്ക് സംഭാവന ചെയ്തു. കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ 1,00,000 രൂപ സമാഹരിച്ചു. ആകെ 13,00,000 രൂപയാണ് ജനകീയ കൂട്ടായ്മയിൽ സ്വരൂപിച്ചത്. എം എം മണി എം എൽ എ സഹായനിധി കുടുംബങ്ങൾക്ക് കൈമാറി. അങ്ങനെ വരുമ്പോൾ ഇവിടെ കൈത്താങ്ങ് നൽകിയാൽ അതൊരു വലിയ കാര്യമില്ല. ചിലപ്പോൾ ആ 3,00,000 നമുക്കൊരു ചെറിയ ഒരു കൂട്ടായി അതൊരു മനുഷ്യ സ്നേഹത്തിന്റെ പ്രശ്നം. ആകെ ലഭിച്ച തുകയുടെ 60% 3 മക്കളുള്ള സുനീഷിന്റെ കുടുംബത്തിനും ബാക്കി 40% തുക രമേശിന്റെ കുടുംബത്തിനും നൽകും. കുടുംബത്തിന് എല്ലാ മാസവും പലിശ ലഭിക്കുന്ന രീതിയിൽ തുക കുട്ടികളുടെ പേരിൽ ബാങ്കിൽ നിക്ഷേപിക്കുകയും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്താനുമാണ് തീരുമാനം. ന്യൂസ് 18 നെടുങ്കണ്ടം. കൊല്ലം കൊളശ്ശേരിയിൽ പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ നീതി ലഭിക്കുന്നില്ല എന്ന് സൈനികൻ മുഖ്യമന്ത്രിക്കും പോലീസ് അധികാരികൾക്കും പരാതി നൽകിയിട്ടും നടപടിയില്ല. കുണ്ടറ മാമൂട് സ്വദേശി ബിനു ആണ് പരാതിയുമായി രംഗത്തെത്തിയത്. ജനുവരിയിൽ അവധിക്ക് നാട്ടിലെത്തിയപ്പോഴാണ് സൈനികനായ ബിനു പോലീസ് മർദ്ദനത്തിന് ഇരയായതെന്നാണ് പരാതി. അകാരണമായി പോലീസ് മർദ്ദിച്ചതെന്നാണ് പരാതി. വീടിന് സമീപത്ത് വച്ച് കാരണം കൂടാതെ മർദ്ദിക്കുകയും താനൊരു സൈനികനാണെന്ന് പറഞ്ഞതോടെ മൃഗീയമായി മർദ്ദിക്കുകയായിരുന്നു എന്ന് പരാതിയിൽ പറയുന്നു. കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ആയിരുന്ന ബാബുക്കുറുപ്പ്, സഹായി അജിത് കുമാർ എന്നിവർക്കെതിരെയാണ് പരാതി. എനിക്ക് ആളെ മനസ്സിലായില്ലായിരുന്നു, പക്ഷെ ഇയാൾക്ക് തന്നെ മനസ്സിലായി. ആ ഇത് നീയല്ല, നീ ആയിരുന്നല്ലടാ. ഞാൻ ഒരു പട്ടികജാതിക്കാരനാണ്, എന്റെ ജാതി വിളിച്ചാണ് പറയണം. നീ ഒരു പട്ടി ഈ ജാതിക്കാരനായോണ്ട് നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, പട്ടികജാതിക്കാരനായിട്ട് നിന്നെ ഒന്നും ചെയ്യില്ലെന്ന് വിചാരിച്ചാൽ നീ അന്ന് വലിയ ഡയലോഗ് അടിച്ചല്ലേ. എനിക്കറിയാവുന്ന നിന്നെയൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ കിട്ടുമെന്ന് കയറാൻ വണ്ടിയിൽ ജീപ്പിൽ കയറാമെന്ന് പറഞ്ഞ എൻ്റെ കഴുത്തിലും പിടിച്ച് എൻ്റെ കഴുത്തിൽ കിടന്ന മാലയും വലിച്ചു പൊട്ടിച്ച് എൻ്റെ ഉടുപ്പും വലിച്ചു കയറി ജീപ്പിനെ അതോട് തള്ളി കയറ്റാൻ വേണ്ടി പോവാ. മുൻപ് വാഹന പരിശോധനയിലുണ്ടായ വ്യക്തി വൈരാഗ്യമാണ് തനിക്കെതിരെ കള്ളക്കേസെടുക്കാൻ കാരണമായതെന്നും ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചതെന്നും ബിനു പറയുന്നു. വണ്ടിക്ക് കൈ കാണിച്ചപ്പോൾ ഞാൻ കുറച്ച് ഫ്രണ്ടിൽ കൊണ്ട് നിർത്തി എൻ്റെ ദേഷ്യത്തിൽ വന്നിട്ട് ഒരു കോൺസ്റ്റബിൾ റൂഡായിട്ട് വന്നിട്ട് സംസാരിച്ചു. നീ നിൻ്റെ വണ്ടിയുടെ ഡോക്യുമെൻസും ലൈസൻസും എല്ലാം സാറിനെ കൊണ്ട് കാണിക്കാൻ എടുത്തു. മോശമായിട്ട് റൂഡായിട്ട് തന്നെ സംസാരിച്ചു. അപ്പം അങ്ങനെ പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു, സാർ ആക്ച്വലി റൂൾ പ്രകാരം എങ്ങോട്ട് വന്നല്ലേ സബ് ഇൻസ്പെക്ടർ നോക്കണ്ടേ, ഡോക്യുമെൻസ് ഒക്കെ നോക്കണ്ടേ എന്ന് പറഞ്ഞതും ഇതവരെ പ്രകോപിപ്പിച്ചു. കസ്റ്റഡിയിലെടുത്തപ്പോൾ പോലീസ് വയർലെസ് സെറ്റിന് കേടുപാടുകൾ വരുത്തിയെന്ന പേരിൽ 17 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നതായി ബിനു പറയുന്നു. അവരെന്റെ മുഖത്തൊക്കെ പറഞ്ഞു ഇവന്റെ ജോലി കളയിക്കുന്നു, ഇവൻ ജോലി ചെയ്യണ്ട, ഇവനൊക്കെ ജോലി ചെയ്തവനൊക്കെ അഹങ്കാരമാണ്. അവൻ വയലക്ഷ പൊട്ടിച്ചോണ്ട് ജാമ്യം കിട്ടാൻ പാടാണ്. അതേസമയം ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവന് ഇങ്ങനെ പിടിച്ച് വലിച്ചു വെച്ചേക്കുന്ന കുഞ്ഞ് എവിടെ വയലക്ഷ പൊട്ടിക്കാനാ? എല്ലാ ദിവസവും 18 ദിവസം വരെ കോടതി ഏറി ഇറങ്ങി. ഞങ്ങൾ നടപടി ആവശ്യപ്പെട്ട് അധികൃതർക്ക് ബിനു പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ ബിനുവിനെ മർദ്ദിച്ചില്ലെന്നാണ് പോലീസ് വിശദീകരണം. ന്യൂസ് 18 കൊല്ലം. കാടാമ്പുഴ ദേവസ്വത്തിന് കീഴിൽ നിർമ്മിക്കുന്ന സൌജന്യ ഡയാലിസിസ് കേന്ദ്രം ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു. ആഴ്ചകൾക്കകം കേന്ദ്രം പ്രവർത്തന സജ്ജമാക്കാനുള്ള ഒരുക്കത്തിലാണ് ദേവസ്വം ബോർഡ്. കേരളത്തിൽ ആദ്യമായാണ് ഒരു ക്ഷേത്രത്തിന് കീഴിൽ വൃക്കരോഗികൾക്ക് സൌജന്യ ഡയാലിസിസ് കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നത്. കഴിഞ്ഞ തൃക്കാർത്തിക ദിവസമായിരുന്നു ദേവസ്വത്തിന്റെ കീഴിൽ സൌജന്യ ഡയാലിസിസ് കേന്ദ്രം ആരംഭിക്കാനുള്ള പ്രഖ്യാപനമുണ്ടായത്. മാനവസേവ മാധവസേവ കൂടിയാണെന്ന സന്ദേശം ഉറക്കെ പ്രഖ്യാപിക്കുക കൂടിയാണ് ഇതിലൂടെ കാടാമ്പുഴ ദേവസ്വവും മലബാർ ദേവസ്വം ബോർഡും.
നിർമ്മാണം അവസാന ഘട്ടത്തിലാണെന്നും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുമെന്നും മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി. ആദ്യഘട്ടം പണി ഏതാണ്ട് പൂർത്തിയായി. ഏതാണ്ട് ഒരു 15 കോടി രൂപ ചെലവ് വരുന്ന ഒന്നാം ഘട്ട പ്രവൃത്തിയാണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത്. 25 ഡയാലിസിസ് മെഷീൻ സ്ഥാപിച്ച് ഒരു ദിവസം 4 ഷിഫ്റ്റായി 100 പേർക്ക് ഡയാലിസിസ് ചെയ്യണമെന്നാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അത് തീർത്തും സൗജന്യമാണ്. രജിസ്ട്രേഷൻ ഫീസായി 1 രൂപ പോലും വാങ്ങാതെയാണ് പൂർണ്ണമായും സൗജന്യമായിട്ട് തന്നെയാണ് ഈ ആശുപത്രി പ്രവർത്തിക്കുക. അടുത്ത ഘട്ടമായി കേന്ദ്രത്തെ വൃക്ക മാറ്റിവെക്കൽ സൗകര്യങ്ങളോടെയുള്ള ഒരു സ്പെഷ്യാലിറ്റി നെഫ്രോളജി ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററാക്കി വികസിപ്പിക്കുന്നതും ആലോചനയിലുണ്ട്. നിലവിൽ പരിമിത സൗകര്യങ്ങളോടെ പ്രവർത്തിക്കുന്ന ഡിസ്പെൻസറി കൂടുതൽ ചികിത്സാ സംവിധാനങ്ങളോട് കൂടിയ ആശുപത്രിയായും മാറ്റും. ഇത് കേരളത്തിൽ തന്നെ ദേവസ്വം ബോർഡിൽ ആദ്യമായിട്ടുള്ളൊരു പദ്ധതിയാണ്. വലിയ സാമ്പത്തിക ബാധ്യത വരുന്നൊരു സംഭവമാണ്, എങ്കിലും ഒരു ജനങ്ങൾക്കുള്ള ഒരു പ്രതിബദ്ധതയാണല്ലോ, അത് ഏറ്റെടുത്ത് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ട് കൂട്ടായ പരിശ്രമത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ 25 ഡയാലിസിസ് മെഷീനിൽ ആദ്യഘട്ടത്തിൽ ഒരു ഡയാലിസിസ് സെന്ററും അതിൻ്റെ ഒരു ഭാഗത്ത് ഈ ഹോസ്പിറ്റലൊന്ന് വിപുലീകരിച്ച് കൊണ്ടുപോകാം. ഇപ്പം ബിൽഡിങ്ങിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞു, ഇപ്പോൾ ഈ മാസത്തോടെ പൂർണ്ണമായിട്ടും കഴിയും. വിശ്വാസികളുടെ സഹായ സഹകരണത്തോടെയാണ് പദ്ധതിയുടെ നടത്തിപ്പും വിപുലീകരണവും യാഥാർത്ഥ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത്. 10 ഡയാലിസിസ് യൂണിറ്റുകളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. ന്യൂസ് 18 മലപ്പുറം. വിവിധ കാലഘട്ടങ്ങളിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ മാറി ബാനേഴ്സ് മുറ്റത്ത് ഒത്തുകൂടി. ഇന്നലകളെ ഒരിക്കൽ കൂടി ചേർത്ത് പിടിച്ച പാട്ടുമാട്ടവുമായി അവർ വീണ്ടും ആ ഓർമ്മകളുടെ പഴയ കാലത്തിലേക്ക് ചേർന്ന് നടന്നു. ബദനിക്കുന്നിലെ ഗിരിദീപം ഓഡിറ്റോറിയത്തിൽ നടന്ന ഒത്തുചേരൽ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ജഗദീഷ് ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. നിലനിൽക്കുന്നതുമായ ഋഷി പാരമ്പര്യത്തിൽ ലോകം മുഴുവൻ സ്മരിക്കപ്പെടുന്ന ശ്രേഷ്ഠ വ്യക്തിത്വം സ്ഥാപിച്ച ധാരാളം പ്രകൃതി നാടിനായി സമ്മാനിച്ച 1949 മുതൽ 2021 വരെ ഈ കാലഘട്ടത്തിൽ പഠിച്ചിറങ്ങിയ 1000-ലധികം വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. ഓർമ്മകൾ പങ്കുവച്ചും കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തിയും ഓരോരുത്തരും പോയ കാലം തിരിച്ചു പിടിച്ചു. ഇതൊരു അപ്രതീക്ഷിത ഒരു സംഭവമാണ്. വെരി നോസ്റ്റാൾജിക്, വെരി എക്സൈറ്റഡ്, ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം. എന്റെ ആദ്യത്തെ പടം സർവകലാശാലയാണ്. അപ്പൊ അത് മാറിമാനസിലെ ഓർമ്മകളാണ്. പണിക്കരച്ചൻ, പിന്നെ പാട്ടുപാടി കുട്ടനാടൻ പുഞ്ചയിൽ നിന്ന് പാട്ടുപാടി പഠിപ്പിക്കുന്ന അയ്യനേത്തച്ഛൻ ഉണ്ടായിരുന്നു, അതാണ് ജഗതി ചെയ്തത്. അപ്പൊ ആ ലൈഫ്, അപ്പൊ ഈ ബാനിസുമായിട്ട് എന്റെ ലൈഫിന് ഭയങ്കരമായ ബന്ധം വന്നു, സിനിമയായിട്ടുള്ള ബന്ധം വന്നു. അപ്പൊ ആ അങ്ങനെ നമ്മളെ എഴുത്തുകാരനെ ബാനിസ് കണ്ടെത്തി എന്നാണ് പറയാൻ. സംസാരിച്ചിട്ടും മതിയാകാതെ, വിശേഷങ്ങൾ പറഞ്ഞു തീരാതെ അവർ പഴയ കലാലയ കാലത്തിലേക്ക് മടങ്ങി. തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമല്ലേ. നമ്മള് അത്രയും വർഷങ്ങൾക്ക് ശേഷം പലരെയും പല സ്ഥലങ്ങളിൽ നിന്നും, സുമിയൊക്കെ US വന്നു, ബാക്കി നമ്മൾ ട്രാൻഡത്താണെങ്കിൽ പോലും കണ്ടെത്തുന്നത് വളരെ അപൂർവമല്ലേ. അപ്പൊ ഇങ്ങനെ ഒരു ഇതെന്ന് പറയുന്നത് വളരെ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. വന്നപ്പോൾ ഈ പരിപാടി ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് പിന്നെ ഇതിലും കൂടെ കൂടിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരുപാട് ത്രിൽഡായാണ്, ഒരുപാട് എക്സൈറ്റഡ് ആണ്. കാര്യം ഞങ്ങൾ ആർക്കും ഇങ്ങനെ തമ്മിൽ കാണാൻ ഒരിക്കലും പറ്റുന്നില്ലായിരുന്നു, നമ്മൾ വിചാരിച്ചാൽ പോലും. സോ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ നമ്മൾ പല ബാച്ച്മേറ്റ്സ് ആയിരുന്നെങ്കിലും ഞങ്ങൾ എല്ലാവർക്കും കാണാനും ഒത്തൊരുമിക്കാനും പറ്റും. വി ആർ വെരി ഹാപ്പി. മധുരം പങ്കിട്ട് പാട്ടുപാടി, ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അവർ പഴയ വിദ്യാർത്ഥികളായി. പല ഏജ് ഗ്രൂപ്പിലുള്ള 90 മേളില് വയസ്സുള്ള ആൾക്കാർ വരെ അതിനിടയിലുണ്ട്. അപ്പോ വലിയൊരു അനുഭവം തന്നെയാണ്. കോളേജിന്റേതായിട്ടുള്ള ഒരു ആത്മാവുണ്ട്. അപ്പം അത് സ്നേഹിക്കുന്ന ഒരുപാട് പേര് പങ്കെടുക്കുന്നത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. ഈ 64 ബാച്ചിലൊക്കെ പഠിച്ച ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് നമ്മളെക്കാട്ടി എനർജിയിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്കതൊരു മോട്ടിവേഷൻ ആണ്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ അമിക്കോസാണ് സംഗമം സംഘടിപ്പിച്ചത്. പഠിച്ചിറങ്ങിയ ശേഷം ആദ്യമായി കലാലയത്തിലെത്തിയതിന്റെ ത്രില്ലായിരുന്നു പലരും. ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്തകൾ അവസാനിക്കുന്നില്ല. തടസ്സമില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണും.